ഹായ് ഞാൻ ഷിബു ജെയിംസ് സാമീഡിയ പിഎസ്സിയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ധാരാളം ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിക്കുമ്പോൾ പങ്കുവയ്ക്കുന്ന ഒരു ആശങ്കയാണ് പരീക്ഷ എഴുതിയപ്പോൾ ഒ എം ആർ ഷീറ്റ് പൂരിപ്പിച്ചതിൽ ചില തെറ്റുകൾ സംഭവിച്ചു എന്നത് പരീക്ഷ എഴുതി കഴിഞ്ഞതിനുശേഷം അക്കാര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല വളരെ വർഷങ്ങളിലെ നമ്മുടെ അധ്വാനം ഒ എം ആർ ഷീറ്റ് പൂരിപ്പിക്കുന്നതിൽ വരുന്ന വളരെ ചെറിയ ഒരു മിസ്റ്റേക്ക് കാരണം നഷ്ടപ്പെടുന്നു എന്നൊരവസ്ഥ തന്നെ വന്നു ചേർന്നേക്കാം അതുകൊണ്ട് ഒ എം ആർ ഷീറ്റ് പൂരിപ്പിക്കുന്നത് എങ്ങനെ എന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പി എസ് സി തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഒ എം ആർ ഷീറ്റിന്റെ സ്പെസിമൻ ആണ് ഇതിന്റെ ഓരോ ഭാഗങ്ങളും എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന് നോക്കാം ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആൽഫ കോഡും നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ഷീറ്റിന്റെ ആൽഫ കോഡും ഒന്നു തന്നെയാണോ എന്നതാണ് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മളിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ രജിസ്റ്റർ നമ്പറിനോട് ചേർന്ന് ഒരു ആൽഫ കോഡ് എഴുതിയിട്ടുണ്ടാവും അത് എ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒ എം ആർ ഷീറ്റിലും എ തന്നെ ആയിരിക്കണം അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും അത് എ എന്ന് തന്നെ ആവണം അക്കാര്യം ഒന്നാമതായി ശ്രദ്ധിക്കണം ആൽഫ കോഡിനോട് ചേർന്ന് ഇൻവിജിലേറ്റേഴ്സ് സിഗ്നേച്ചർ എന്ന് കൊടുത്തിട്ടുണ്ട് നമ്മളെല്ലാം പൂരിപ്പിച്ച് കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ഒ എം ആർ ഷീറ്റ് പരിശോധിച്ചിട്ട് ക്ലാസ്സിൽ നിൽക്കുന്ന ഇൻവിജിലേറ്റർ സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാഗമാണ് അവിടെ കൃത്യമായി സൈൻ ചെയ്യിപ്പിക്കണം അവർ തന്നെ വന്നത് സൈൻ ചെയ്ത് തരും ഒരു പക്ഷെ അവരത് വിട്ടുപോവുകയാണെങ്കിൽ നമ്മൾ അത് പറഞ്ഞ് ചെയ്യിപ്പിക്കണം അടുത്ത ഭാഗം രജിസ്റ്റർ നമ്പർ എഴുതി ബബിൾ ചെയ്യേണ്ടുന്ന ഭാഗമാണ് പലപ്പോഴും പലർക്കും തെറ്റു സംഭവിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് നമുക്കറിയാം ഒ എം ആർ എന്നത് ഒരു ഇലക്ട്രോണിക് മാർക്ക് റീഡർ സംവിധാനമാണ് മാനുവലി അവിടെ ഒന്നും ചെയ്യുന്നില്ല ലാസ്റ്റ് ഗ്രേഡ് പോലെ എൽ ജി പോലെ ഉള്ള പരീക്ഷകൾക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് എഴുതുന്നത് ഇപ്പോ പ്രിലിംസ് പരീക്ഷയ്ക്ക് പോലും 16 ലക്ഷത്തോളം ആളുകളാണ് എഴുതുന്നത് ഇത്രയും ആളുകളുടേത് ഇൻഡിവിജ്വലായി നോക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല അതുകൊണ്ടൊരു മെഷീന്റെ സഹായത്തോടു കൂടിയാണ് ഇത് റീഡ് ചെയ്യുന്നത് നമ്മൾ എഴുതുന്നതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നാൽ മെഷീനിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ വേറെ ആയതുകൊണ്ട് തന്നെ അത് റിജക്ട് ചെയ്യപ്പെടുകയുള്ളൂ എങ്ങനെയാണ് അത് പൂരിപ്പിക്കേണ്ടത് എന്നിവിടെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ രജിസ്റ്റർ നമ്പറിന്റെ തുടക്കം ഇസഡ് എന്ന് പറയുന്ന ഒരക്ഷരവും അതിനുശേഷം 6 അക്കങ്ങളുള്ള ഒരു നമ്പരുമാണ് സ്വാഭാവികമായും 1 തുടങ്ങുന്ന ഒരു സംഖ്യയായിരിക്കും രജിസ്റ്റർ നമ്പർ ഞാനിവിടെ മനസ്സിലാകുന്നതിന് വേണ്ടി അങ്ങനെ ബബിൾ ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ നമ്മൾ മുകളിൽ എന്താണോ എഴുതുന്നത് അതിനു സമാന്തരമായി ആ എഴുതുന്ന അക്ഷരം അതിനു താഴെ ബബിൾ ചെയ്യുക ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് 0 2 4 2 2 3 എന്നൊരു സംഖ്യയാണ് 0 എന്ന് എഴുതുമ്പോൾ അതിന്റെ തൊട്ട് താഴെയുള്ള 0 ബബിൾ ചെയ്യുക 2 എന്നെഴുതുമ്പോൾ ആ ലൈനിൽ താഴോട്ട് വരുന്ന 2 ബബിൾ ചെയ്യുക 4 എന്നെഴുതുമ്പോൾ അതിന്റെ താഴെയുള്ള 4 ബബിൾ ചെയ്യുക ഇനി 9 ആണെങ്കിൽ ഏറ്റവും താഴെ 9 എഴുതുന്നതിന്റെ താഴെ കാണുന്ന 9 ബബിൾ ചെയ്യുക തെറ്റു സംഭവിക്കുന്ന ആളുകൾക്കെല്ലാം ഏറ്റവും കൂടുതൽ തെറ്റ് സംഭവിക്കുന്നത് ഈ ഒരു മേഖലയിലാണ് പലരും തെറ്റ് സംഭവിച്ചതിന് ശേഷം അത് റബ്ബർ കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ ഒക്കെ റബ്ബ് ചെയ്തതിന് ശേഷം അതിന്റെ ശരിയായിട്ടുള്ള ഫീൽഡ് വീണ്ടും കറുപ്പിക്കാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്തതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല കാരണം ഇതിന്റെ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് ഒ എം ആർ ഷീറ്റിൽ മറ്റ് പാടുകളൊന്നും വരരുത് എന്ന് പോലും വളരെ കൃത്യമായി പറയുന്നുണ്ട് കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇതൊരു ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ് ചെറിയൊരു പാട് വീണാൽ പോലും അത് മെഷീൻ റീഡ് ചെയ്യും അത് റീഡ് ചെയ്യുമ്പോൾ അതൊരു ഡിഫക്റ്റ് ആയിട്ട് അവിടെ കണക്കാക്കപ്പെടും അതുകൊണ്ട് വളരെ കൃത്യമായി ഈ ഒരു ഫീൽഡ് പൂരിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അവിടെ മറ്റ് കൺഫ്യൂഷൻസ് ഒന്നുമില്ല കൃത്യമായി കോളങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് അവിടെ പൂരിപ്പിക്കുക ഇവിടെ പൂരിപ്പിച്ചിട്ടുണ്ട് ദിവസം അത് കൃത്യം എഴുതുക അപ്പൊ 15 ആണെങ്കിൽ 1 5 എന്ന് എഴുതുക ഇവിടെ മാർച്ച് മാസം ആയതുകൊണ്ട് 0 3 എന്ന് എഴുതി അത് ഡിസംബർ ആയിരുന്നെങ്കിൽ 1 2 എന്ന് എഴുതുമായിരുന്നു വർഷം എഴുതാൻ അവിടെ 4 കോളങ്ങളുണ്ട് അത് കൃത്യമായിട്ട് എഴുതുക അടുത്ത നെയിം ഓഫ് പോസ്റ്റ് ഫോർ വിച്ച് എക്സാമിനേഷൻ ഈസ് കണ്ടക്റ്റഡ് അത് നമുക്ക് അറിയാം നമ്മുടെ ഹോൾ ടിക്കറ്റിൽ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും ഇപ്പൊ 10th ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ച് കുറേയധികം പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിലിംസ് എഴുതുന്നത് അതുകൊണ്ട് അവിടെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് എഴുതിയാൽ മതി അല്ലെങ്കിൽ 2 3 പരീക്ഷകൾക്ക് വേണ്ടിയാണ് പ്രിലിമിനറി എഴുതുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ആ എഴുതുന്ന പരീക്ഷകളുടെ വിശദാംശങ്ങൾ അവിടെ എഴുതാം അത് നമ്മുടെ ഹോൾ ടിക്കറ്റിൽ കൃത്യമായിട്ടുണ്ടാവും
നമുക്കറിയാം പ്രിലിമിനറി 180-ൽ അധികം പരീക്ഷകൾക്ക് വേണ്ടി നടത്തപ്പെടുന്നതാണ്. ഇപ്പോൾ 10-ഓ അതിൽ കൂടുതലോ പരീക്ഷകൾ എഴുതുന്ന ഒരാളെ സംബന്ധിച്ചത് പ്രായോഗികമല്ല, ചെറിയൊരു കോളമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് 10th ലെവൽ പ്രിലിമിനറി എന്നവിടെ എഴുതാൻ പറയുന്നത്. ഇനി LP UP അതുപോലുള്ള മറ്റ് പരീക്ഷകളൊക്കെ എഴുതാൻ പോകുന്ന ആളുകൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്താണോ നിങ്ങൾ എഴുതുന്നത് അതവിടെ എഴുതാം. അടുത്ത ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, ഇതും സംശയമില്ലാത്ത ഒരു കാര്യമാണ്, കൃത്യമായിട്ട് അവിടെ എഴുതുക. പക്ഷെ ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ച് ആകെ ടെൻഷൻ ആയിരിക്കും, എന്താണ് എവിടെയാണ് എഴുതുന്നത് എന്നൊക്കെ ആകെപ്പാടെ തിരിഞ്ഞു പോകും. ഡേറ്റ് ഓഫ് ബർത്ത് എഴുതേണ്ടുന്ന സ്ഥാനത്ത് ഡേറ്റ് ഓഫ് എക്സാമിനേഷനും ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എഴുതേണ്ടടുത്ത് ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ മാറി തിരിഞ്ഞൊക്കെ എഴുതും. എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് തെറ്റിപ്പോയെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് 2-3 വട്ടം ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം എഴുതുക. നാളെ 13-ാം തീയതി നടക്കുന്ന പ്രിലിമിനറിയുടെ ഡേറ്റ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ പൂരിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടുന്ന OMR ഷീറ്റിന് 2 പോർഷൻ ഉണ്ടാവും, ഒരു ലെഫ്റ്റ് സൈഡും ഒരു റൈറ്റ് സൈഡും. അതിന്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നമ്മുടെ ആൽഫ കോഡിന് വലതുവശത്തായിട്ട് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആൽഫ കോഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുമ്പോൾ തന്നെ ആ ഭാഗം കറുപ്പിച്ചിട്ടുണ്ടാവും. അത് കൃത്യമാണോ എന്ന് പരിശോധിക്കുക മാത്രം ചെയ്താൽ മതി. അവിടെ 4 കോളങ്ങൾ ഉണ്ടാവും. എ ആണെങ്കിൽ ആദ്യത്തെ കോളം, ബി ആണെങ്കിൽ 2-ാമത്തെ കോളം, സി ആണെങ്കിൽ 3-ാമത്തേത്, ഡി ആണെങ്കിൽ 4-ാമത്തേത്. അത് ഓൾറെഡി അവിടെ കറുപ്പിച്ചിട്ടുണ്ടാവും. നമുക്ക് തന്നിരിക്കുന്നതിൽ എ എന്ന് എഴുതുകയും അവസാനത്തെ കോളം കറുപ്പിക്കുകയും ചെയ്തിരുന്നാൽ അത് തിരിച്ചു കൊടുത്തതിന് ശേഷം ശരിയായിട്ടുള്ള OMR ഷീറ്റ് വാങ്ങുക. ഇങ്ങനെയാണ് അത് കറുപ്പിച്ചിരിക്കുന്നത്. OMR ഷീറ്റിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോർഷനാണ്. അതിന്റെ മധ്യഭാഗത്തായിട്ട് ഇവിടെ മുറിക്കുക എന്ന് പറഞ്ഞ് ഒരു കത്രികയുടെ മാർക്ക് കേട്ട് കൊടുത്തിട്ടുണ്ടാവും. പരീക്ഷ എഴുതി ഒരു പകുതി ആകുമ്പോഴേക്കും ക്ലാസ്സിൽ നിൽക്കുന്ന ഇൻവിജിലേറ്റർ ഇതിന്റെ ആദ്യത്തെ പോർഷൻ മുറിച്ച് വാങ്ങിക്കും. അത് 2 ആയിട്ട് മടക്കി കൃത്യമായിട്ട് തന്നെ അത് മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ശരിക്കും നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗം. ഇത്രയും പറഞ്ഞ ഭാഗങ്ങൾ പൂരിപ്പിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഈ ഒരു ഭാഗം പൂരിപ്പിക്കുന്നതും. ഇവിടെ 1 മുതൽ 100 വരെ ചോദ്യങ്ങൾ എഴുതാനുള്ള ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ അത് പൂരിപ്പിക്കുക. ഇവിടെ 1-2 എണ്ണം ഞാൻ പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. 1-ാമത്തേതിന്റെ ഉത്തരം എ ആണെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ മാർക്ക് ചെയ്യുക. 2-ാമത്തേതിന്റെ ഉത്തരം അറിയില്ലെങ്കിൽ അത് എഴുതരുത്. നെഗറ്റീവ് മാർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് അറിയുന്നത് മാത്രം എഴുതുക. അങ്ങനെ 1-2 എണ്ണം സാമ്പിൾ അവിടെ പൂരിപ്പിച്ചിട്ടുണ്ട്. പൂരിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, തന്നിരിക്കുന്ന ഓപ്ഷൻസിന്റെ കളങ്ങൾ ഓവൽ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. കൃത്യം വൃത്താകൃതിയിൽ നമ്മൾ അത് പൂരിപ്പിച്ച് വെക്കരുത്, ആ ഒരു ഓവൽ ഷേപ്പിൽ തന്നെ അത് പൂരിപ്പിക്കണം. മറ്റൊരു കാര്യം, 1-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ആദ്യം എ കറുപ്പിച്ചു. കറുപ്പിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് തെറ്റിപ്പോയി, ബി ആണ് ശരി ഉത്തരം. അത് ബി കൂടി കറുപ്പിച്ചാലും അതവിടെ നമുക്ക് മൈനസ് ആവും, എ കറുപ്പിച്ചാലും മൈനസ് തന്നെയാണ്. അതുകൊണ്ട് അത് പിന്നീട് ബി കറുപ്പിക്കാൻ പോകേണ്ട കാര്യമില്ല. ഇത് റബ്ബ് ചെയ്തിട്ട് ബി കറുപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അതുകൊണ്ട് 2-ാമത്തെ 3-ാം വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം ഉത്തരം എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് OMR പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനോടൊപ്പം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം.